റൺവേ ടു റൺവേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും നമ്മുടെ കരിപ്പൂർ വിമാനാപകടത്തോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റൺവേയും ലോക്കലൈസറും അല്ലെങ്കിൽ റൺവേയുമായി ബന്ധപ്പെട്ട കുറച്ച് സിസ്റ്റങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ, എങ്ങനെയൊക്കെ ആയിരിക്കാം അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ ശ്രീ ചന്ദ്രൻ കുഴിക്കാട്ടിൽ എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും ഏവിയേഷനിൽ തന്നെ ഉള്ളൊരു വ്യക്തിയും ഏവിയേഷൻ്റെ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളും ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ ഞങ്ങൾ കാറിൽ പോകുന്ന മധ്യേ പുള്ളി പറഞ്ഞു, കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് എന്താണ് ഇത് സംഭവിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഒരു ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ആളുകളിലേക്ക് ഏവിയേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കൃത്യതയോടെ എത്തിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ്. അതായത് ഒരു വിജ്ഞാനത്തിന് വേണ്ടി ഉള്ള ഒരു ഞങ്ങളുടെ ഒരു ടീം ഓഫ് എന്താ പറയുക, കുറേ ആൾക്കാരുടെ വിശകലനങ്ങളും കാര്യങ്ങളാണ് ഇതിനകത്ത് വീഡിയോകളായിട്ട് വരിക. അപ്പോൾ നമ്മുടെ കരിപ്പൂർ റൺവേ ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണെന്ന് ഇതിനകത്ത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ റൺവേയിൽ രണ്ട് ലോക്കലൈസർ ഉണ്ട്, അതായത് രണ്ട് സൈഡിൽ നിന്നും അപ്രോച്ച് ഉണ്ട്. ഈ സൈഡിലുമുണ്ട്. ഇതിപ്പോൾ 34 റൺവേ 34 എന്ന് പറയുന്നത് ഞാനിത് പണ്ടുണ്ടാക്കിയ ഒരു പിന്നെ ഒരു പാറ്റേൺ റൺവേ ആണ്. റൺവേൻ്റെ പേരുകൾ അതിൻ്റെ റൺവേയുടെ കിടക്കുന്ന ആ ഒരു ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ആ നമ്പറിങ് കൊടുക്കും. അത് റൺവേ നമ്പറിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലേക്ക് അത് കിടക്കുന്നില്ല. അപ്പോൾ റൺവേ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ കരിപ്പൂരിൽ ഇതിൽ 34 പകരം കരിപ്പൂർ റൺവേ 28 ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് 10 ആണ്. അപ്പം കരിപ്പൂർ റൺവേയിൽ രണ്ട് സൈഡും ലോക്കലൈസർ ഉണ്ട്. ലോക്കലൈസർ അല്ലെങ്കിൽ ILS സിസ്റ്റം ഉണ്ട്. ILS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പിനേഷൻ, അതായത് ഒരു ഗ്ലൈഡ് പാത്ത് സിസ്റ്റവും അത് പിന്നെ നമ്മുടെ ലോക്കലൈസർ സിസ്റ്റവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. നമ്മുടെ ഗ്ലൈഡ് പാത്ത് ആൻറ്റിനാണ് ഇത്. ഇപ്പം ഈ ഒരു റൺവേ സെറ്റപ്പിൽ ഞാൻ ഒരു സൈഡ് മാത്രമേ റൺവേയിൽ ILS ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പം വേറെ നമ്മുടെ കരിപ്പൂർ റൺവേ സംബന്ധിച്ച് രണ്ട് സൈഡിലും ILS ഉണ്ട്, ഈ സൈഡിലും ILS ഉണ്ട്. ഇതേമാതിരിയുള്ള ലോക്കലൈസർ ഈ സൈഡിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഈ ഭാഗത്തും വരും, ഈ ഭാഗത്തും ILS വരും, ILSൻ്റെ ലോക്കലൈസർ ആൻറ്റിന വരും. അപ്പം നമ്മുടെ ഈ ലോക്കലൈസർ രണ്ട് സൈഡിലും ഉണ്ടെങ്കിലും ഈ ലോക്കലൈസറിൻ്റെ കൺട്രോള് നമ്മുടെ കൺട്രോൾ ടവറിലാണ്. കൺട്രോൾ ടവറിലിരുന്ന് വന്നിട്ട് മാത്രമേ ഈ ILS നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, ഏത് സൈഡിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യണം എന്നത്. ഇപ്പോൾ 28 പിന്നെ റൺവേ 28 സെലക്ട് ചെയ്തിട്ടുള്ള റൺവേ ആണെങ്കിൽ, അതായത് 28 ആണ് ഓപ്പറേഷനിലാണെങ്കിൽ 28ലേക്ക് ഒരു സ്വിച്ച് കാണും. സ്വിച്ചിൻ്റെ ഒരു കീ ആണ്, ഒരു കീ സ്വിച്ച് പോലെയാണ്. നമ്മുടെ ഇത് നമ്മുടെ കോക്ക്പിറ്റിലല്ല നമ്മുടെ കൺട്രോൾ ടവറിലിരുന്നാണ് ഈ സ്വിച്ച് നിയന്ത്രിക്കുന്നത്. ഈ സ്വിച്ച് രണ്ട് കൺട്രോൾ ടവറിൽ, അതായത് ATC ടവറിനകത്ത് രണ്ട് സ്വിച്ചുകൾ, രണ്ട് പൊസിഷൻ കാണും ഈ സ്വിച്ചിന്. ഒന്ന് 28ലും ഒന്ന് 10ലും. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു റൺവേ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, അതായത് ഒരു ഡയറക്ഷൻ മാത്രമേ, ഒരു ILS സിസ്റ്റം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ കൺട്രോളർ വിചാരിക്കുകയാണ് നമുക്ക് റൺവേ 10 റേഡിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ പതുക്കെ 10ലോട്ട് തിരിക്കും. ഒരു കീ ആണിത്. ഈ കീ 10ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള, അതായത് 28ലുള്ള ILS ഓഫ് ആവുകയും 10 റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യും. 10 റേഡിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റൺവേ ലൈറ്റ് അടക്കം, ചില എയർപോർട്ടുകളിൽ റൺവേ ലൈറ്റും ഇതുമായിട്ട് ഈ സ്വിച്ചുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ ഒരു സ്വിച്ചിൽ തന്നെ ഈ റൺവേ ലൈറ്റ് പ്ലസ് ILSൻ്റെ റേഡിയേഷൻ പാറ്റേൺ അവർക്ക് മാറ്റാൻ പറ്റും. AGL എന്ന് പറയും. AGL എന്ന് പറഞ്ഞാൽ എയർ ഫീൽഡ് ഗ്രൗണ്ട് ലൈറ്റിംഗ് സിസ്റ്റം. ഈ എയർ ഫീൽഡ് ഗ്രൗണ്ട് ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലെ പ്രധാനമായും റൺവേ ലൈറ്റിങ്ങിനെ കുറിച്ചാണ്. റൺവേ ലൈറ്റിംഗ് തന്നെ പല സെഗ്മെൻറ്റുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പല പാറ്റേണിലുള്ള റൺവേ ഉണ്ട്. ഓരോ റൺവേയും ഓരോ സർട്ടിഫിക്കേഷനിലുള്ള റൺവേകളായിരിക്കും. ഇപ്പോൾ കാറ്റഗറി 3B സർട്ടിഫിക്കേഷനുള്ള റൺവേകളുടെ ലൈറ്റ് വ്യത്യാസമായിരിക്കും. കാറ്റഗറി 2ലുള്ള റൺവേ ലൈറ്റുകൾ വ്യത്യാസമായിരിക്കും. കാറ്റഗറി 2B യിലുള്ളത് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഓരോ റൺവേ ലൈറ്റിംഗ് സിസ്റ്റവും ഓരോ രീതിയിലായിരിക്കും.
ഈ റൺവേ ലൈറ്റിംഗിനെ കുറിച്ചും നമുക്ക് ഈ കാറ്റഗറി ഓഫ് ഐഎൽഎസും കാറ്റഗറി ഓഫ് റൺവേ ലൈറ്റിംഗിനെ കുറിച്ചും വേറൊരു വീഡിയോയിൽ പറയാം. ഈ ഭാഗത്തുള്ള ലോക്കലൈസർ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ മറ്റുള്ള അതായത് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഐഎൽഎസ് ഓഫ് ആവുകയും ഒരു സൈഡിലേക്കുള്ള ഐഎൽഎസ് മാത്രം ഓൺ ആവുകയും ചെയ്യും. അപ്പം ഈ കണ്ടീഷനിൽ നമ്മുടെ കരിപ്പൂരിൻ്റെ കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ കരിപ്പൂരിൽ നമ്മുടെ റൺവേയിൽ നമ്മുടെ പൈലറ്റ് ആദ്യം റൺവേ ഇറങ്ങാൻ ശ്രമിച്ചത് 28 ആണ്. കാരണം കാറ്റിൻ്റെ ഡയറക്ഷൻ ഹെഡ് വിൻഡ് ഉണ്ടായിരുന്നത് കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റൺവേ 28 ആയിരുന്നു. അപ്പോൾ 28 നമ്മുടെ മെറ്റ് റിപ്പോർട്ട് പ്രകാരം റൺവേയുടെ റൺവേ സെലക്ട് ചെയ്തത്, കൺട്രോളർ റൺവേ സെലക്ട് ചെയ്തത്. അപ്പം പൈലറ്റ് ആദ്യം അതിനകത്ത് ഇറങ്ങാൻ ശ്രമിച്ചു, അത് നടന്നില്ല. പിന്നെ അദ്ദേഹം ചിലപ്പോൾ ചിന്തിച്ച് കാണാം, ചിലപ്പം പുള്ളി കാൽക്കുലേറ്റ് ചെയ്ത് കാണാം, ചിലപ്പോൾ 10-ൽ കുറച്ചുകൂടെ ഫേവറബിൾ കണ്ടീഷനായിരിക്കും എന്നുള്ളത്. അങ്ങനെ ആയിരിക്കണം അദ്ദേഹം നമ്മുടെ റൺവേ 10 സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ കൺട്രോളർ എന്തായിരുന്നാലും കൺട്രോൾ ടവറിലിരുന്ന് ഈ സ്വിച്ച് പൊസിഷൻ മാറ്റുകയും പൊസിഷൻ മാറ്റി 10 അദ്ദേഹത്തിന് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുകയും ചെയ്തിരിക്കാം. കാരണം എന്തൊക്കെ ആയിരുന്നാലും ഇത് ഒരു IFR ഫ്ലൈറ്റ് ആയതുകൊണ്ട്, അതായത് ഇൻസ്ട്രുമെൻ്റ് ഫ്ലൈറ്റ് റൂൾസ് ഫോളോ ചെയ്യുന്ന ഫ്ലൈറ്റ് ആയതുകൊണ്ട്, അതുപോലെ തന്നെ വളരെ വളരെ ബാഡ് വെതർ ആയതുകൊണ്ടും ഈ ILS അപ്രോച്ച് ആയിരിക്കണം ചെയ്തത്. കാരണം വിഷ്വൽ അപ്രോച്ച് അവിടെ ചെയ്യാമോ എന്നത്, ആ സമയത്ത് ചെയ്യാമോ എന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്താണെന്ന് കണ്ടീഷൻ, എന്താണ് കാരണമെന്ന്, അതോ പിന്നെ ഈ ILS സെലക്ഷൻ അദ്ദേഹം മാറ്റിയോ ഇല്ലയോ എന്നും അറിയാൻ വയ്യ. അതായത് കൺട്രോൾ ടവറിലുള്ള കൺട്രോൾ, ആ സമയത്ത് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന കൺട്രോൾ മാറ്റിയോ ഇല്ലയോ എന്നും അറിയാൻ വയ്യ. പൈലറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം പൈലറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹം റൺവേ സ്വിച്ച് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഈച്ച് ILS, അതായത് നമ്മുടെ റെസിപ്രോക്കൽ ILS സ്വിച്ചിങ് ഓവർ ടൈം 20 സെക്കൻഡ് ആണ്. അതായത് പുള്ളി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ്സിൽ മാത്രമേ ഈ സ്വിച്ച്, അതിൻ്റെ സെറ്റിംഗ് അങ്ങനെയാണ്, 20 സെക്കൻഡുകൾ കഴിഞ്ഞ് മാത്രമേ റൺവേ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തായിരുന്നാലും സംഭവിച്ചത് വളരെ ദാരുണമായ സംഭവമായിരുന്നു. നമ്മൾ ഏത് ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ, ഇതെല്ലാം എയർ ആക്സിഡൻ്റ് അല്ല, കാർ ആക്സിഡൻറ്റോ റോഡ് ആക്സിഡൻറ്റോ ബൈക്ക് ആക്സിഡൻറ്റോ എന്ത് കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു, ഇങ്ങനെ ചെയ്തെങ്കിൽ രക്ഷപ്രദമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് കുറയുമായിരുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ ആക്സിഡൻറ്റ്, എയർ ആക്സിഡൻറ്റോ ആയിരുന്നാലും ഏത് ആക്സിഡൻ്റ് ആയിരുന്നു, ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡിൽ സംഭവങ്ങളെല്ലാം കഴിയും. നമ്മൾ ഡിസിഷൻ എടുക്കുന്നതും അതെല്ലാം നമ്മുടെ ഈ പറയും പോലെ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഡിപ്പെൻഡായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അത് സംഭവിക്കും, ചിലപ്പോൾ അത് സംഭവിക്കില്ല. എന്തായിരുന്നാലും വളരെ ദാരുണമായ ഒരു പിന്നെ അവസ്ഥയാണിത്. അപ്പം നമുക്ക് തുടർന്ന് കാണാം നമ്മുടെ ILS കുറിച്ച് എങ്ങനെയാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ILS സിസ്റ്റം എങ്ങനെയാണ്, കൺട്രോൾ ടവറിലുള്ള സിസ്റ്റങ്ങളും കൺട്രോൾ ടവറിൽ ഉള്ള ബേസിക് ആയിട്ടുള്ള ILS സെറ്റപ്പുകളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് റൺവേ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് ILS സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റൺവേകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ILS സിസ്റ്റം ഉണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു റൺവേയിൽ നിന്നുള്ള ILS മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, മറ്റ് ILS സ്വിച്ച് ഓഫ് ആയിരിക്കും. അത് കൺട്രോൾ ചെയ്യുന്നത് റൺവേയിൽ നിന്നുള്ള ഒരു ഇൻ്റർലോക്ക് സ്വിച്ചാണ്, നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു ഇൻ്റർലോക്ക് സ്വിച്ചാണ്. ഈ ഇൻ്റർലോക്ക് സ്വിച്ച് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ്, ഒരു സൈഡ് ഓഫ് ആവും, ഒരു സൈഡ് ഓൺ ആവും. ചില സിസ്റ്റംസിൽ നമ്മുടെ റൺവേ ലൈറ്റും AGL കൺട്രോളും കൂടി ഈ സ്വിച്ചിൽ തന്നെ എനേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ AGL ലൈറ്റിംഗ് നമുക്കൊരു മൗസ് കൺട്രോളിൽ, ഇപ്പം AGL പാനലിൽ നിന്ന് അതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ചില സമയത്ത് പൈലറ്റ് നല്ല വിസിബിലിറ്റി ആവശ്യപ്പെടും, അപ്പം നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും ലൈറ്റിൻ്റെ. അതൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാം ഇന്ന് ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളാണ്. AGL ഏത് ആയിരുന്നാലും റൺവേ, വേറെ എന്ത് ഇങ്ങനെ റൺവേയുമായി ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റങ്ങളുടെയും കൺട്രോള് നമ്മുടെ കൺട്രോൾ ടവറിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ റൺവേ 10 ആണ് യൂസ് ചെയ്യുന്നത്. കാരണം പ്ലെയിൻ എവിടെയാണോ ടച്ച് ഡൗൺ ചെയ്യുന്നത് അവിടെ ഉള്ള നമ്പറിലാണ് ഇപ്പോൾ, അതായത് ഈ മഞ്ഞ കളറിലുള്ള ILS ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 10 ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ, അതായത് റൺവേ 10 ILS റൺവേ 28 സൈഡിലായിരിക്കും. അത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ലോക്കലൈസർ സിഗ്നൽ ഫോളോ ചെയ്ത് റൺവേയുടെ സെൻട്രൽ ലൈൻ കൊടുത്ത് പ്ലെയിനിന് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്
അങ്ങനെ ചെയ്യുന്നത് അപ്പം റൺവേ 10 യുടെ ലോക്കലൈസർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ റൺവേ 28 ന്റെ സൈഡിലായിരിക്കും അപ്പം റൺവേ 10 സ്വിച്ച് ചെയ്യുമ്പോഴേക്ക് അവിടെന്നുള്ള ILS ഓൺ ആവുകയും പൈലറ്റ് അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നു റൺവേ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം ഫാക്ടറിയിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം ഇതാണ് അതിന്റെ കാറ്റഗറി പാനൽ ഇത് ഈ പാനലിലെല്ലാം ഈ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കൺട്രോൾ ടവറിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക ഇതാണ് ILSന്റെ പിന്നെ സിസ്റ്റങ്ങൾ ഇതാണ് സ്ലേവ് പാനൽ ഈ സ്ലേവ് പാനൽ കൺട്രോളറിന്റെ മുന്നിലായിരിക്കും ഏതൊക്കെ ILS വർക്ക് ചെയ്യുന്നു ഏതൊക്കെ സിസ്റ്റം വർക്ക് ചെയ്യുന്നൊക്കെ ആ ലൈറ്റ് നോക്കി കാണാൻ പറ്റും അത് ഇപ്പൊ കാണിച്ചതാണ് ഫാർ ഫീൽഡ് മോണിറ്റർ ഇതും അതിൻ്റെ ഒരു സബ് സിസ്റ്റമാണ് ILS സിസ്റ്റത്തിന്റെ സബ് സിസ്റ്റമാണ് അപ്പം ഇത് ഈ ഈ കാറ്റഗറി പാനലിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാറ്റഗറി ഇപ്പം എന്തെങ്കിലും സിസ്റ്റത്തിന് ഫോൾട്ട് ഉണ്ടെങ്കിൽ കാറ്റഗറി ഒക്കെ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ ILS സിസ്റ്റം ടോട്ടൽ അതായത് ഈ സൈഡിലുള്ളത് ഇതിൽ കാണുന്ന ഒരു സിസ്റ്റം പ്ലെയിന് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആംഗിൾ കൊടുക്കുന്ന ഒരു ബീം കൊടുക്കുന്ന സിസ്റ്റമാണ് അതിനെ ഗ്ലൈഡ് പാത്ത് എന്ന് പറയും അപ്പുറത്ത് കാണുന്നത് അതായത് ആ ഒരു ബോക്സ് മുകളിൽ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം കാണുന്നത് ലോക്കലൈസർ ആണ് അത് പ്ലെയിനിന് വേണ്ട അതായത് റൺവേ സെൻട്രൽ ലൈന് റൺവേയിൽ നിന്ന് തന്നെ പ്ലെയിനിലെ ഇൻസ്ട്രുമെന്റിലേക്ക് എത്തിക്കുന്ന ഒരു ഉപകരണമാണ് ലോക്കലൈസർ ഇതിന്റെ ആന്റന സിസ്റ്റം ഒക്കെ പുറത്താണ് ഈ കാണുന്നതാണ് റൺവേ സെലക്ട് ചെയ്യുന്ന നോബ് അതായത് ഈ സിസ്റ്റം എയർ ട്രാഫിക് കൺട്രോൾ സെൻട്രൽ ഇൻസ്റ്റാൾ ആയിരിക്കും ഇതിന്റെ ഈ സ്വിച്ചിന്റെ സെറ്റിംഗ് അനുസരിച്ചായിരിക്കും റൺവേ ഒരു സൈഡിൽ നിന്ന് ഓഫ് ആവുന്നതും ഒരു സൈഡിൽ നിന്ന് ഓൺ ആകുന്നതും അപ്പോൾ സ്ലേവ് പാനലും ഈ പറഞ്ഞ ഈ പാനലും എല്ലാം ടവറിലായിരിക്കും ഇതിപ്പം ഇങ്ങനെയാണ് റൺവേകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത് ഈ സ്വിച്ചിൻ്റെ സെലക്ഷൻ അനുസരിച്ച് റൺവേ മാറും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു റൺവേ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ റൺവേ ഈ സ്വിച്ച് മാറുന്നതിനനുസരിച്ച് ILS റേഡിയേഷൻ പാറ്റേൺ മാറും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്